എരുമേലി വടക്ക്, എരുമേലി തെക്ക്, കോഴിത്തോട്, മുണ്ടക്കയം വില്ലേജുകളിലായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടത് ഉൾപ്പെടെ 7000-ത്തിലധികം ചെറുകിട നാമമാത്ര ഭൂ ഉടമകളുടെ പട്ടയം ലഭ്യമാക്കണമെന്ന അപേക്ഷകളിന്മേൽ അനുകൂല നടപടി സ്വീകരിച്ച പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും മേഖലയിലെ സംഘടനാ നേതാക്കളുടെയും ആലോചനാ യോഗം 28-ാം തീയതി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ 3 മണിക്ക് നടക്കുമെന്ന് പൂഞ്ഞാറമല അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തിങ്കൽ മുണ്ടക്കയത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടക്കയം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരുന്ന സമ്മേളനത്തിന് MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തിങ്കൽ അധ്യക്ഷത വഹിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS, കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ ശ്രീകല, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PR അനുപമ, സുവേഷ് സുധാകരൻ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഹിൽമൻ സെറ്റിൽമെന്റ് ഏരിയയിൽ നിലവിലുണ്ടായിരുന്ന വിവിധ പ്രകാരമുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുവാൻ കഴിഞ്ഞതായും MLA അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊടുക്കുന്ന പട്ടയ മിഷനിൽ ഉൾപ്പെടുത്തി പുഞ്ചവയൽ, മുരിക്കുംവയൽ, പാക്കാനം, 504, കുഴിമാവ്, പുലിക്കുന്ന തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിനു വേണ്ടി സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ സജീവ പരിഗണനയിലാണ്. പരമാവധി വേഗത്തിൽ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ക്രമപ്പെടുത്തുന്നതിനും ത്വരിതപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നതെന്നും MLA അറിയിച്ചു. നമ്മുടെ നാടിന്റെ ഏറ്റവും ഗൗരവമായ ഒരു ജനകീയ പ്രശ്നം പരിഹാരത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ മുണ്ടക്കയം, കോരുത്തോട് പഞ്ചായത്തുകളിലായി, എരുമേലി പഞ്ചായത്ത് ഉൾപ്പെടെ ഈ മേഖലകളിലെല്ലാമായി ഏതാണ്ട് 7000-ത്തിനും 10000-ത്തിനും ഇടയിൽ പട്ടയ അപേക്ഷകളാണ് കാലങ്ങളായി, നാളുകളായി തീർപ്പ് കൽപ്പിക്കപ്പെടാതെ അവശേഷിക്കുന്നത്. ചെറുകിട നാമമാത്ര കൃഷിക്കാർ, പ്രത്യേകിച്ച് പട്ടികവർഗജന വിഭാഗത്തിൽപ്പെട്ടവരും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിനായ ആളുകൾ തങ്ങളുടെ കൈവശ ഭൂമിക്ക് പട്ടയത്തിനുള്ള അപേക്ഷകൾക്ക് പട്ടയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദീർഘകാലമായ കാത്തിരിപ്പിലായിരുന്നു. അതിനുണ്ടായിരുന്ന വിവിധങ്ങളായ തടസ്സങ്ങൾ പ്രധാനമായും വനം വകുപ്പുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിൻ്റെ ജണ്ടയ്ക്കുട്ടിൽ ഉള്ളിൽപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു എന്നുള്ളതടക്കമുള്ള തടസ്സവാദങ്ങളൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് സംസ്ഥാന റവന്യൂ വകുപ്പ് 2ാം പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അവരുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലുകളുടെ ഫലമായിട്ട് ആ തടസ്സങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് പട്ടയം നൽകാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഒരു സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് പട്ടയ വിതരണത്തിന് വേണ്ടി മാത്രം ആ ഒരൊറ്റ പ്രവർത്തനം മാത്രം നിക്ഷിപ്തമാക്കിക്കൊണ്ട് ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ഓഫീസ് മുണ്ടക്കയം കേന്ദ്രീകരിച്ച് ആരംഭിച്ചുകൊണ്ട് തന്നെ ഈ മുഴുവൻ പട്ടയ അപേക്ഷകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തണം, പ്ലാൻ തയ്യാറാക്കണം, അതിൻ്റേതായ മറ്റ് ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് പരമാവധി വേഗത്തിൽ പട്ടയം നൽകാൻ ഗവൺമെന്റ് തത്വത്തിൽ തീരുമാനമെടുത്തു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പമ്പാവാലി, ഏഞ്ചൽ വാലി, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ കടപ്ലാക്കൽ കോളനി, പൂഞ്ഞാർ തേക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ പതാമ്പുഴ, രാജീവ് ഗാന്ധി കോളനി തുടങ്ങിയ പട്ടയം ഇല്ലാതിരുന്ന ഒട്ടേറെ മേഖലകളിൽ ഇതിനോടകം പട്ടയം ലഭ്യമാക്കുവാൻ കഴിഞ്ഞതായും MLA അറിയിച്ചു. മുണ്ടക്കയം നടന്ന വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുബേഷ് സുധാകരൻ, PR അനുപമ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CV അനിൽകുമാർ, പ്രസന്ന ഷിബു, ഷിജി ഷാജി, ദിലീഷ് ദിവാകരൻ, ചാർലി കോശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.